ആടു ജീവിതം നമ്മൾ പുസ്തകം വായിച്ചിട്ട് കരഞ്ഞിട്ടുള്ള പുസ്തകമാണ്. ആൻഡ് അത് മൂവിയായിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒരു മുഖവും ഇനിയില്ല. രാജുവേട്ടൻ്റെ ഫേസ് അല്ലാണ്ട് നമുക്കതിൽ കാണാൻ പോലും പറ്റുന്നില്ല. ആൻഡ് അതിൻ്റെ സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ ഫിറ്റ്നസ് എങ്ങനെയാണ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് മിലിയാനും തടിക്കാനും ഒക്കെ, അത് ശരിക്കും എങ്ങനെയാണ് പറ്റണേ? അഗെയിൻ അത് ഒരു ഈ ഭാഷാപ്രയോഗം തന്നെ തെറ്റാണ്. ഈ ആട് ജീവിതത്തിന് ഞാൻ ചെയ്യുന്നത് ഫിറ്റ്നസ് അല്ല, ഇറ്റ് ഈസ് ബേസിക്കലി ടോർച്ചറിങ് യുവർ ബോഡി. ഒരിക്കലും ചെയ്തിട്ടില്ല, പുട്ട് ഇറ്റ് ഓൺ റെക്കോർഡ്, ഇനി ഞാൻ ചെയ്യില്ല, ഇനി ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യില്ല. ഞാൻ ആട് ജീവിതം എന്ന സിനിമ കമ്മിറ്റ് ചെയ്തു. ഐ വാസ് അവെയർ ഈ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു 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 എഫേർട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, അത് ഞാൻ ചെയ്തു. ഇനി ഞാൻ ചെയ്യില്ല, ബിക്കോസ് ഇറ്റ് ഈസ് വെർച്വലി ഇമ്പോസിബിൾ ഫോർ മീ ടു പുട്ട് മൈ ബോഡി ത്രൂ ദ സെയിം തിങ് ട്വൈസ്. ആൻഡ് ഓൾസോ ആട് ജീവിതം, അഗെയിൻ ഈ ആട് ജീവിതത്തിലെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളാരും കണ്ടിട്ടില്ല, ബിക്കോസ് അത് അതിൻ്റെ ഒരു ഏറ്റവും എമാസിയേറ്റഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലെ സീനുകൾ അല്ലെങ്കിൽ സ്റ്റിൽസ് ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഞാൻ ജോർഡന് തിരിച്ച് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഷെഡ്യൂളിന് ശേഷം ഞാൻ ഏറ്റവും മെലിഞ്ഞിരുന്ന അവസ്ഥ കഴിഞ്ഞൊരു രണ്ടര മാസത്തോളം അവിടെ സ്റ്റക്കായി. അതായത് ഷൂട്ടിംഗ് നിന്ന് ഇനിയിപ്പം ഞാൻ ഭക്ഷണമോ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടര മാസത്തിന് ശേഷം ഞാൻ എത്തിയ അവസ്ഥയാണത്. അപ്പോൾ അത് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് എനിവേ ഞാൻ 2008 ആ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്, 2008. അപ്പോൾ ആ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ വളരെ വ്യക്തമായ ധാരണയുണ്ട് ഒരു ആക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു എഫേർട്ട്. അപ്പോൾ ഞാൻ ആ സിനിമ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ സി ഇറ്റ് ഡസൻ മേക്ക് സെൻസ്, ഞാൻ എൻ്റെ ശരീരത്തിന് ഇത്രയും ഒരു വലിയ ഇതിലൂടെ ഞാൻ യുനോ ഐ ഡു ദാറ്റ് ഇത്രയും സമയം, അത് ഇറ്റ് ഡസൻ മേക്ക് സെൻസ്. അതുകൊണ്ട് ഐ എം നോട്ട് ഡൂയിങ് ദ ഫിലിം എനിക്ക് തീരുമാനിക്കാം. അത് അറിഞ്ഞിട്ട് സിനിമ ഞാൻ ചെയ്യാം, പക്ഷേ ഇത് ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്യാം, അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതൊരു വലിയ റിസ്ക് ഏറ്റെടുത്തു അല്ലേ? യാ ഏറ്റെടുത്തു. അൺഫോർച്ചുനേറ്റ്ലി ഈ പാൻഡമിക് കാരണം യുനോ അതൊരു ആ അതിൻ്റെ ഏറ്റവും വലിയ എഫേർട്ട് എടുത്ത സമയത്ത് ഏറ്റവും ടഫായിരുന്നു, ബിക്കോസ് വി ഗോട്ട് സ്റ്റക്ക്, പിന്നെ ഷൂട്ടിംഗ് നടന്നില്ല. ബട്ട് അതിൻ്റെ അതിൻ്റെ ഷൂട്ട് ചെയ്ത പോർഷൻസ് കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം തോന്നുന്നത്.